സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി കൊച്ചി ഇനിയും ഏറെ വളരേണ്ടതുണ്ടെന്ന് സ്മാർട്ട് സിറ്റി എം ഡി ബാജു ജോർജ്. നിലവിലെ ഗതാഗത സൗകര്യങ്ങൾ വിപുലപ്പെടുത്തണം, പുതിയ റോഡുകൾ നിർമ്മിക്കണം, നഗരത്തിലേക്ക് അധികമായി എത്തുന്നവർക്കായി താമസ സൗകര്യവും സ്കൂളുകളും ഉണ്ടാകണം. സ്മാർട്ട് സിറ്റിക്കായുള്ള 250 ഏക്കറിൽ ഈ സൗകര്യങ്ങളും കൂടി ഏർപ്പെടുത്തുന്നതിന് സ്ഥലപരിമിതിയുണ്ട്. മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞാൽ മാത്രമേ ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയുണ്ടാകൂ. ഭാവി പരിപാടികൾ നിരീക്ഷിക്കുന്നതിനുള്ള സ്മാർട്ട് സിറ്റിയുടെ ഓഫീസ് മന്ദിരം പദ്ധതി പ്രദേശത്ത് തന്നെ നിർമ്മിക്കും. കൊച്ചിയിൽ മനോരമ ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് സ്മാർട്ട് സിറ്റി എം ഡി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഈ സ്മാർട്ട് സിറ്റി കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം അനുഭവിക്കാൻ പോകുന്ന നഗരം കൊച്ചിയാണ്. കൊച്ചിയിൽ ഇപ്പോൾ വല്ലാർപാടം എന്ന് പറഞ്ഞ വലിയൊരു പദ്ധതി, കണ്ടക്ടർ പദ്ധതി വന്നു, എൽ എൻ ജി ടെർമിനൽ വരാൻ പോകുന്നു, പിന്നെ അങ്ങനെ വളരെയധികം വിവിധ പദ്ധതികൾ വരുന്നു, ഒപ്പം തന്നെ സ്മാർട്ട് സിറ്റിയും വരുന്നു. കൊച്ചിയിൽ നിന്ന് സ്മാർട്ട് സിറ്റി എന്താണ് പ്രതീക്ഷിക്കുന്നത്? കൊച്ചി ഇങ്ങനെ ആയാൽ മതിയോ? തീർച്ചയായിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈഫ് സ്റ്റൈൽ ഇന്ന് നമുക്ക് കൊച്ചിയിൽ ഇല്ല. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓഫ് കോഴ്സ് വലിയ ഷോപ്പിംഗ് മാളുകളും ഒക്കെ വരുന്നുണ്ട്, എങ്കിൽ തന്നെ അതിൻ്റെ ഒരു ഗ്രോത്ത് വരണം. രണ്ട്, ഈ ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ന് വളരെ മോശമാണ്. നമ്മുടെ സ്മാർട്ട് സിറ്റി പ്രദേശത്തേക്ക് നിന്നുള്ള റിബൺ പോലത്തെ രണ്ട് ചെറിയ റോഡുകളാണ്. ഈ 90,000 ആരുകൾ അവിടെ തന്നെയുണ്ട്. ഇൻഫോ പാർക്ക് വളരുകയാണ്. അപ്പോൾ ഒരുപക്ഷേ 1-1.5 ലക്ഷം ആളുകൾ വൈകിട്ട് വീട്ടിൽ പോകാൻ ശ്രമിച്ചാൽ അവർ വീട്ടിലെത്തുമ്പോഴത്തേക്കും തിരിച്ച് വീണ്ടും വരേണ്ട സമയമാവും. അപ്പം കൂടുതൽ റോഡുകൾ, ഒരുപക്ഷെ മെട്രോ ലിങ്ക്, അങ്ങനത്തെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ വളരെ അത്യാവശ്യമായി വേണം. പിന്നെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടത് താമസ സൗകര്യം, നല്ല സ്കൂളുകൾ, ഹോസ്പിറ്റൽ. കാരണം ദുബായ് സംബന്ധിച്ച് പലരും, നമ്മുടെ മിഡിൽ ഈസ്റ്റ് വർക്ക് ചെയ്യുന്ന പല കമ്പനികളും ദുബായ് പ്രിഫർ ചെയ്യാൻ കാരണം നല്ല സ്കൂളുകളുടെ അവൈലബിലിറ്റിയാണ്. അവരുടെ കുട്ടികളെ പഠിപ്പിക്കണം, അവർക്ക് അവിടെ അമേരിക്കയിലോ ലണ്ടനിലോ ഇട്ടിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ആ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ വളരെ അത്യാവശ്യമാണ് അതിൻ്റെ വളർച്ച. ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ, സ്മാർട്ട് സിറ്റിയുടെ 250 ഏക്കറിൽ തന്നെ ഈ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ലേ? ഈ സ്കൂള്, ഹോട്ടൽ, നല്ല പുതിയ ഹോട്ടൽസ്, ചില ഘടകങ്ങൾ ഒരുപക്ഷെ കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും. പക്ഷെ നമുക്ക് സ്ഥലപരിമിതിയുണ്ട്. കാര്യം 250 ഏക്കർ ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി നമ്മൾ അതിനുപയോഗിക്കില്ല. മറ്റ് ബാക്കി സ്ഥലത്ത് പരിമിതിയുണ്ട്. പക്ഷെ ചെയ്യുന്ന മറ്റ് ആളുകൾക്ക് സഹായിക്കാൻ കഴിയും. പിന്നെ ചുറ്റുവട്ടം ഈ പറഞ്ഞ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ വളർന്നു വരണം. പിന്നെ ഒരു 50-50, അതായത് 50% ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഭൂമിയിൽ ഇങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റിനും ആൾക്കാരുടെ മറ്റ് സാമൂഹിക ആവശ്യങ്ങൾക്കുമുള്ള കാര്യങ്ങൾക്ക് എത്രമാത്രം ഉപയോഗിക്കാൻ കഴിയും? അത് നമുക്ക് മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ഉറച്ചൊരു മറുപടി പറയാൻ കഴിയുകയുള്ളൂ. എങ്കിൽ തന്നെയും പരിമിതിയുണ്ട്. കാരണം 90,000 ആളുകളെ നമ്മൾ താമസിപ്പിക്കാൻ ശ്രമിച്ചാൽ എത്ര ഫ്ലാറ്റ് വേണം, അല്ലെങ്കിൽ എത്ര വില്ല വേണം, അത് നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ തീർച്ചയായും പരിസര പ്രദേശത്തും കൊച്ചിയിലും ഒരു വലിയൊരു വളർച്ച വേണ്ടി വരും. സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി മാത്രമായി അത് തീർച്ചയായിട്ടും അതുണ്ടാകും. അത് സ്മാർട്ട് സിറ്റിയുടെയും കൊച്ചിയുടെയും കേരളത്തിൻ്റെ വളർച്ചയ്ക്കും സഹായകമാകുമെന്നാണ്